ഭൂമിയിൽ ഇന്ന് കാണുന്ന ജീവിയവും അജീവീയവുമായ എല്ലാ ഘടകങ്ങളും കോടിക്കണക്കിന് വർഷത്തെ പരിണാമ പ്രക്രിയയുടെ ഫലമായി ഉണ്ടായതാണ് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിയായ ചുറ്റുപാടിനെയാണ് ആ ജീവിയുടെ ആവാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി ആവാസവ്യവസ്ഥകൾ ചേർന്നാണ് പരിസ്ഥിതി രൂപപ്പെട്ടിരിക്കുന്നത് വനങ്ങൾ പുൽമേടുകൾ നദികൾ വയൽ കുളം മരുഭൂമി പവിഴപ്പുറ്റുകൾ മറ്റ് വിവിധ തരത്തിലുള്ള ജലാശയങ്ങൾ ഇവയെല്ലാം പലതരത്തിലുള്ള ആവാസവ്യവസ്ഥകളാണ് വ്യവസ്ഥയിൽ ജീവീയവും അജീവീയവുമായ നിരവധി ഘടകങ്ങളുണ്ട് ഉൽപാദകരും ഉപഭോക്താക്കളും വിഘാടകരും ഇതിൻ്റെ ഭാഗമാണ് ഇവ തമ്മിലുള്ള ഭക്ഷ്യ ബന്ധത്തിലൂടെ ആ ആവാസവ്യവസ്ഥയിൽ ഒരു ആഹാര ജാലം രൂപപ്പെട്ട മനുഷ്യൻ്റെ അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ ഇടപെടലുകളും കടന്നുകയറ്റവും പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നു പാടങ്ങളും കുളങ്ങളും നികത്തുന്നതും കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കുന്നതും വനനശീകരണവും ഒക്കെ ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം ആവാസവ്യവസ്ഥകളെ നശിപ്പിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ വേനൽക്കാലത്ത് വരൾച്ചയ്ക്കും മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിനും ഒപ്പം വൈവിധ്യ ശോഷണത്തിനും കാരണമാകുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലമായ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അഥവാ ഇടവപ്പാതി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ശക്തമായ മഴ ലഭിക്കുന്ന കാലമാണ് ഇതുമൂലമുണ്ടാകുന്ന മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ക്ഷതം ചെറുതൊന്നുമല്ല വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശമായ കേരളത്തിന് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മലയോരവും വീതി കുറഞ്ഞ ധാരാളം നദികളും നീളം കൂടിയ കടൽത്തീരവുമാണ് ഉള്ളത് കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ പെയ്യുന്ന അതിശക്തമായ മഴയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ പാറകൾ നിരങ്ങി വീഴൽ എന്നിവ ഒരു പ്രദേശത്തെ ആവാസ വ്യവസ്ഥകളെ ചെറു ആവാസ വ്യവസ്ഥകളെ നശിപ്പിച്ച് കളയുന്നു ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സമയം ലഭിക്കാതെ വരികയും പെട്ടെന്ന് തോടുകളും പുഴകളും കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു കേരളത്തിലെ നദികൾ വീതി കുറഞ്ഞതായതുകൊണ്ട് ഒഴുകി വരുന്ന ജലത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുകയും ആ പ്രദേശങ്ങളിലെ ചെറുതും വലുതുമായ ജീവി വർഗങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യുന്നു അണക്കെട്ടുകളിൽ കൂടുതൽ ജലം നിറയുമ്പോൾ അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അധികമുള്ള ജലത്തെ തുറന്നു നദികൾ കരകവിഞ്ഞൊഴുകുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രദേശത്തെ ചെറുതും വലുതുമായ വന്യജീവികൾക്ക് നാശം സംഭവിക്കുകയും ചെറു ആവാസവ്യവസ്ഥകൾ മുഴുവൻ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്നു നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവശിഷ്ടങ്ങളും എക്കലും ചെറു സസ്യങ്ങളെ നശിപ്പിക്കുന്നു മഴവെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്ന രാസകീടനാശിനികളും രാസവളങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നദികളിൽ നദികളിലെത്തപ്പെടുകയും ജലജീവികൾക്ക് ഭീഷണിയായി മാറുകയും ചെയ്യുന്നു വനപ്രദേശങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകി വരുന്ന നദികൾ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കുന്നു ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്ന ജൈവവൈവിധ്യ മേഖലകളും ആവാസ വ്യവസ്ഥകളും പുനഃസ്ഥാപിക്കാൻ ധാരാളം വർഷങ്ങൾ വേണ്ടിവരുന്നു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭീകരമായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് അന്ന് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മുതൽ ആറായിരത്തി അഞ്ഞൂറ് അടിവരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിൽ വരെ വെള്ളപ്പൊക്കം ഉണ്ടായി കേരളത്തിലുണ്ടാകുന്ന ജൈവവൈവിധ്യ ശോഷണത്തിന് ഒരു പ്രധാന കാരണം അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം പ്രളയങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ലോകത്തെ ജൈവ വൈവിധ്യ പ്രാധാന്യം ഉള്ള ഒരു പ്രദേശമാണ് പശ്ചിമഘട്ട പർവ്വതനിര നിരവധി നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലും കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലും പതിക്കുന്നു കേരളത്തിലെ ബഹുഭൂരിവശം നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അതിൻ്റെയൊക്കെ സാന്നിധ്യം തന്നെയാണ് ഈ പ്രദേശങ്ങളെ ഇത്രയധികം ജൈവവൈവിധ്യ സമ്പുഷ്ടമാക്കിയത് ഒരു ആവാസ വ്യവസ്ഥയിലെ സ്പീഷീസുകൾ കൂട്ടത്തോടെ നശിച്ചു പോകുമ്പോഴാണ് ആ ആവാസവ്യവസ്ഥ തകർന്നു എന്ന് നമ്മൾ പറയുന്നത് വൻ മരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെ ഈ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടും ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമായ മനുഷ്യൻ്റെ പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റവും അശാസ്ത്രീയവുമായ ഇടപെടലുകളുമാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് ഒരു കാരണം